110 പേർ മരിക്കുകയും 150-ലേറെ പേർക്ക് സാരമായ അംഗഭംഗം വരുത്തുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദുരന്തത്തിൻ്റെ അനുഭവ തീവ്രത കണക്കുകളിൽ ഒതുക്കാവുന്നതല്ല. ഒട്ടേറെ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് വെടിക്കെട്ട് ദുരന്തത്തിൽ പൊലിഞ്ഞത്. പുലർച്ചെ ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. പച്ച കളറുള്ള ഒരു അമുട്ട് പൊട്ടുന്നതും അടുത്ത നിമിഷം തന്നെ ഒരു വലിയ ശബ്ദത്തോടുകൂടി ഒരു വെടിയും ഒരു മിനിറ്റ് കഴിഞ്ഞാണ് വലിയൊരു കൂട്ട നിലവിളിയും മറ്റുമൊക്കെ കേൾക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഗുരുമന്ദിരത്തിന് അടുത്ത് നിന്നപ്പോൾ അവിടെ 2-3 ജഡം ഇരിക്കുന്ന മണ്ണിൽ പതഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. വളരെ ദാരുണമായ സംഭവമായിപ്പോയി. അത് നോട്ടപ്പശകാണ്. ദുരന്തം സംഭവിച്ച് 1 വർഷം കഴിയുമ്പോഴും ഇരയായവരുടെ ദുരിതം തുടരുകയാണ്. കുടുംബം പോറ്റാനാകാതെ കിടപ്പിലായവരും കൈകാലുകൾ നഷ്ടമായവരും കാഴ്ച കേൾവി ശക്തി തകരാറിലായവരും നിരവധിയാണ്. ഇടതുകാല് മുട്ടിന് താഴെ വെച്ച് ഉടനെ ചാറ്റിപ്പോയി. പിന്നെ ഈ തലമുണ്ട് ഇവിടെ പോകണം, വേണ്ട പോകണം, കണ്ണിനകം പൊട്ടിപ്പോയി. ഇപ്പോൾ കാഴ്ചയില്ല. ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളെല്ലാം നിർത്തി. അതിൻ്റെ പേരിൽ തന്നെ ഭീമമായ നഷ്ടമുണ്ടായി. എൻ്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. കാല് പ്രശ്നമുണ്ട്. ഇനി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ അനിയനും മരിച്ചുപോയി. എൻ്റെ കൂടെ നിന്ന വർക്ക്ഷോപ്പിൽ ജോലിക്കാരനും മരിച്ചുപോയി. ഞാൻ രക്ഷപ്പെട്ടത് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എനിക്കിപ്പോൾ അമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, ഒരു കൊച്ചുണ്ട്, പിന്നെ അനിയൻ്റെ ഭാര്യയുണ്ട്, കൊച്ചുണ്ട്. ഇവരെല്ലാം ഞാൻ നോക്കേണ്ട ഞാനാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ധനസഹായമോ അല്ലെങ്കിൽ പെൻഷനോ എന്തെങ്കിലും അനുവദിക്കേണ്ടതാണ്. കാഴ്ചയിൽ കാര്യമായ പ്രശ്നമില്ലെങ്കിലും അടിത്തറ ഉൾപ്പെടെ ഇളകി ഗുരുതര ബലക്ഷയം സംഭവിച്ച 3 കെട്ടിടങ്ങൾ പൂർണ്ണമായി ഇടിച്ച് പുനർനിർമ്മിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് റിപ്പോർട്ട് നൽകിയെങ്കിലും പണം ലഭിക്കാത്തതിനാൽ പണികൾ ആരംഭിക്കാനായിട്ടില്ല. അറ്റകുറ്റപ്പണികൾക്കുള്ള സഹായധന വിതരണം എല്ലാവർക്കും ലഭിച്ചിട്ടില്ലെന്നും വീട്ടുടമകൾ പറയുന്നു. ഓട് പൊട്ടി 2 മുറിയിലെ ഓടും പൊട്ടി തറയെ വീണ്. പൈസ കിട്ടപ്പം അത് ശരിയാക്കാമെന്നും പറഞ്ഞ് വെച്ചിരിക്കുന്നു. എഴുതി കൊടുത്ത് കളക്ടറെ അടുത്ത് ചെന്നപ്പം പറഞ്ഞ് ഇപ്പം പൈസ ഇല്ല. നാടിനെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തത്തിൻ്റെ 1ാം വാർഷിക വേളയിൽ വിവിധ അനുസ്മരണ പരിപാടികൾ ആചരിക്കുന്നുണ്ട്. സർവമത പ്രാർത്ഥനയും സ്മൃതിദീപം തെളിയിക്കലും സൗജന്യ മെഡിക്കൽ ക്യാമ്പും വിവിധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുറ്റിങ്ങൽ ദുരന്തഭൂമിയിൽ നിന്നും ക്യാമറമാൻ ഷിജു ആൻ്റണിക്കൊപ്പം നീരജ് ലാൽ ആശ്രാമം.